പത്തനാപുരം നഗരത്തിലെ ഒരു പതിവ് കാഴ്ചയാണിത്. ഓടയിലൂടെ ഒഴുകേണ്ട മലിനജലം റോഡിലൂടെ ഒഴുകുന്നു. ജനതാ ജംഗ്ഷൻ മുതൽ ത്രിവേണിയുടെ മുൻവശം വരെയുള്ള ഭാഗം ഈ ദുസ്ഥിതി മൂലം മലിനമായ അവസ്ഥയിലാണ്. ഈ ഭാഗത്തെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും ദുർഗന്ധം മൂലം ദുരിതമനുഭവിക്കുകയാണ്. ടൗൺ പള്ളിയിൽ ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികൾ മലിനജലത്തിൽ ചവിട്ടി വേണം പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശത്താണ് ഈ ദുർഗതി. ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. പഞ്ചായത്തുകാർ പറഞ്ഞ് പി ഡബ്ല്യു ഡി ഇത് ചെയ്യണമെന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിക്കാരെ കാണാനില്ല. ഇത് റോഡ് ശരിയാവും, റോഡ് ശരിയാവും, മൂവാറ്റുപുഴ ഹൈവേ ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ മൂവാറ്റുപുഴ ഹൈവേയും കാണുന്നില്ല. ഇതൊക്കെ ചെറിയ 25,000-50,000 രൂപ മുടക്കി ആ ഒന്നാമത്തെ ഗേറ്റ് കൊടുത്തിട്ട് ഇവിടെ വരെ രണ്ടടി താഴ്ച കുടിച്ചാൽ അവസ്ഥ മാറി കിട്ടാവുന്ന കാര്യമുണ്ട്. നാട്ടിലും കൊണ്ട് എന്തെല്ലാം അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അതിപ്പോൾ എത്ര വർഷം 10-24 വർഷം കൊണ്ട് ഞാനിവിടെ ബിസിനസ് ചെയ്യുന്നതാണ്. ആ 24 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുക. ഞങ്ങൾ വല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇവിടെ അതിഭയങ്കര വാടയും മുഴുവൻ ഒക്കെ എടുത്തുകൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ അല്ല, ഒരു കുറേ ദിവസങ്ങൾ കൊണ്ടുള്ള ഇതാണ്. ഇത് ഏഗ്രേഡ് പഞ്ചായത്ത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇതിപ്പോൾ ആരുടെ പറയുന്നത് നികൃഷ്ടമായിട്ട് വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥ. അതും പള്ളിയുടെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആകപ്പാട് പ്രശ്നമാണ്. നഗരഹൃദയം മലിനമാകുകയും പ്രധാന പാത മലിനവാഹിനിയാകുകയും ചെയ്തതോടെ പൊതുജനം ദുരിതമനുഭവിക്കുകയാണ്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ ദുസ്ഥിതിക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.